കോൺഗ്രസ് മണ്ഡലം പുനഃസംഘടനയിലെ അസ്വാരസ്യത്തിൽ മുങ്ങി കുറ്റവിചാരണയും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന നവകേരള സദസ്സിൻ്റെ വിജയത്തിൽ വിരളിപൂണ്ട് യു ഡി എഫ് സംഘടിപ്പിച്ച കുറ്റവിചാരണ സദസ്സ് പല സ്ഥലങ്ങളിലും പങ്കാളിത്തമില്ലാതെ ശുഷ്കമായിപ്പോയി. മണ്ഡലം പുനഃസംഘടനയിൽ അവസരം നഷ്ടമായവർ വിട്ടുനിന്നതോടെ സുധാരൻ പങ്കെടുത്ത നിയമത്തെ പരിപാടിയിൽ പോലും ആളില്ലായിരുന്നു. അവിടെ പങ്കാളിത്തം കുറവായിരുന്നു. ആകെക്കൂടി ആ പരിപാടിയിലെത്തിയത് നൂറിൽ താഴെ ആളുകൾ മാത്രമാണ്. ആളുകൾ സഹകരിക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു. എ ഗ്രൂപ്പ് നേതാക്കൾ പലരും പരിപാടിയുമായി സഹകരിക്കുന്നില്ല. പ്രധാന നേതാക്കൾ ഒഴികെയുള്ളവർ ബഹിഷ്കരിക്കണമെന്ന ഗ്രൂപ്പ് മാനേജർമാരുടെ രഹസ്യ നിർദ്ദേശമുണ്ടായിരുന്നു. കെ പി സി സി പ്രസിഡന്റ് നേരിട്ടെത്തിയിട്ടും പരിപാടിക്ക് ആളെത്താത്തതിൽ നേതൃത്വം അസ്വസ്ഥരാണ്. ഡി സി സി പ്രസിഡന്റ് പാലോടി രവി നൽകിയ പട്ടിക വെട്ടിയതിലടക്കമുള്ള പ്രതിഷേധവും പരിപാടി പരാജയപ്പെടാൻ കാരണമായി. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സംസ്ഥാനത്ത് എല്ലാ നിയോജകമണ്ഡലങ്ങളിലും പ്രതീകാത്മകമായി വിചാരണ ചെയ്യുന്നതാണ് പരിപാടി. എൽ ഡി എഫ് സർക്കാരിൻ്റെ അഴിമതിയും ധൂർത്തും സാമ്പത്തിക തകർച്ചയും അക്രമവും കെടുകാര്യസ്ഥതയും ജനങ്ങളോട് വിശദീകരിക്കുന്നതാണ് കുറ്റവിചാരണ സദസ്സ്. ആദ്യ ദിവസം വിവിധ ജില്ലകളിലായി 12 നിയോജകമണ്ഡലങ്ങളിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. നവകേരള സദസ്സിന് ബദലായിട്ട് ഈ മാസം 31 വരെയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കരിമണൽ കമ്പനി വിവാദം, എ ഐ ക്യാമറ, കെ ഫോൺ, ലൈഫ് മിഷൻ പദ്ധതികളിലെ അഴിമതി ആരോപണം, ധനപ്രതിസന്ധി, ധൂർത്ത്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ച തുടങ്ങിയവ ഉൾപ്പെടുത്തിയ 16 കുറ്റപത്രമാണ് ഈ കുറ്റവിചാരണയിലുള്ളത്. ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മണ്ഡലമായ ധർമ്മടത്ത് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് നടത്തിയത്. കോഴിക്കോട് ജില്ലയിൽ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ മണ്ഡലമായ ബേപ്പൂരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.